ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ തായിഫിലെ മറ്റൊരു സ്ഥലത്തിലെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ ഈ ഒരു വീഡിയോ എന്താണ്, ഞാൻ എന്തിനാണ് ഞാൻ ഇൻട്രോ ആയിട്ട് കൊടുത്തതെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലം, ഒരു അരുവി പോലെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കാണാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഇത് നല്ലൊരു കാഴ്ച തന്നെയാണ്. ഒരു മരുഭൂമിൻ്റെ നടുവിലൂടെ ഒരു അരുവി, അത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. പിന്നെ ക്ലൈമറ്റും ചൂട് കണ്ടാൽ നല്ല വെയിൽ തോന്നുന്നുണ്ടെങ്കിലും ചൂടില്ല കേട്ടോ, ചൂടൊക്കെ നല്ല കുറവാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന സ്ഥലം തന്നെയാണ്. വെള്ളമാണല്ലോ, നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു കലങ്ങിയൊരു വെള്ളം പോലെ തോന്നുകയാണ്, പക്ഷെ നല്ല നല്ല വെള്ളം കേട്ടോ, തെളിഞ്ഞ വെള്ളമാണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഇപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്, പക്ഷെ ഇതിനേക്കാൾ വെള്ളം ഉണ്ടാവാറുണ്ട്. കാരണം ആ കല്ല് സൈഡിലുള്ള കല്ലൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇപ്പോൾ വെള്ളം കുറവായതാണ് എന്നുള്ളത്. അതിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനൂന്. പിന്നെ ഇവിടെ വെള്ളം കണ്ടാലും അതുപോലെ തന്നെ ഊഞ്ഞാല കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾ ഉറങ്ങിയിരുന്നു, ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എണീറ്റതാണ്. ഞങ്ങൾ സ്ട്രോബെറി പാർക്കിലേക്ക് പോയ ആ ഒരു ദിവസം ആണ് ഇവിടെയും പോയത് കേട്ടോ. അന്നത്തെ വീഡിയോ ആണ്, അപ്പോൾ ഇപ്പോഴാണ് അത് എഡിറ്റ് ചെയ്ത് ഇടാനൊക്കെ പറ്റിയത്. അപ്പോൾ തായിഫിലേക്ക് പോകുന്നവർക്ക് മുന്തിരിത്തോട്ടോ അതുപോലെ സ്ട്രോബെറി പാർക്കിലൊക്കെ പോകാൻ വിചാരിക്കുന്നവർക്ക് ഇവിടെ കൂടി കയറണം എന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് ഇതിന് ഈ സ്ഥലത്തിന് എന്താ പറയുകയെന്ന് എനിക്ക് പിടിയില്ല, അതുകൊണ്ട് ഞാൻ ലൊക്കേഷന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. പിന്നെ കുറച്ച് പേരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു വാട്സപ്പ് വഴിയും, പിന്നെ എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയി, പിന്നെ മുന്തിരിത്തോട്ടത്ത് പോയി പറഞ്ഞ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ജിദ്ദയിലെ കൊച്ചു കേരളം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിവിടെ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്നൊക്കെ ഉള്ള ഫോട്ടോ ഒക്കെ അയച്ചു തന്നു, ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും അവിടെ ഇപ്പോൾ നല്ല എന്താ പൂക്കളും ഒക്കെ നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞു. ഞാൻ വീഡിയോയിൽ എടുത്തതിനേക്കാൾ ഇപ്പോൾ അവിടെ ആയിട്ടുണ്ട്, പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോന്നു, എന്നിട്ട് ഞങ്ങൾ പോയത് ഒരു പാർക്കിലേക്കാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു പാർക്കിലാണ് ഞങ്ങൾ കയറിയത്. ഈ തായിഫിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് പാർക്കുകളുണ്ട്, അപ്പോൾ നല്ല തണലുള്ള പാർക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനൊരു സ്ഥലം ഇങ്ങനെ അന്വേഷിച്ച് അലഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാർക്കിലേക്കാണ് നമ്മൾ വന്നത്. ഇവിടെ തന്നെ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ അവൾക്ക് ഊഞ്ഞാലാടണം, പാർക്ക് പോയാൽ അവൾക്ക് മെയിൻ ഊഞ്ഞാലാണ് ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുപോയതാ ഈ ഒരു വീഡിയോ. എന്താ ഇങ്ങനെ ഒരു സീൻ ഇതിൽ ഉണ്ടാവും എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതല്ല, പക്ഷെ അവൾക്ക് അപ്പം തന്നെ മറ്റൊരു ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. അവളെ ആ ഒരു തിരിച്ചു വരവ് കണ്ട് എനിക്ക് സത്യത്തിൽ ഫസ്റ്റ് ചിരിയാ വന്നത്, കാരണം നേരിട്ട് കണ്ടതുകൊണ്ടാവും എനിക്ക് അത്ര വിഷമമൊന്നും തോന്നാഞ്ഞില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടവർക്കൊക്കെ അതൊരു സങ്കടം, ചെറിയൊരു കുട്ടി ഇങ്ങനെ വിഷമിച്ച് തിരിച്ചു വരല്ലേ, അങ്ങനെ അപ്പം തന്നെ അവൾക്ക് ഊഞ്ഞാല കിട്ടി. ഞാനപ്പം അത്ര എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇനി നമ്മൾ എന്തിനാ എന്താ ചെയ്യുന്നത്? അപ്പോൾ അതിന് അപ്പോൾ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് മാറിയിട്ടുണ്ട്. ഞാൻ ആ ഒരു എന്താ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ആ വീഡിയോ സ്റ്റാറ്റസൊക്കെ വെച്ചത്, പക്ഷെ എല്ലാവരും എന്നോട് ചോദിച്ചു ഇതൊക്കെയാണോ സ്റ്റാറ്റസ് വെക്കണത്, പാവം കുട്ടി സങ്കടപ്പെട്ടു. അപ്പോൾ ആ ഒരു സമയത്ത് അവൾ ആ ഒരു വരവ് അതൊരു രസമായി തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെച്ചത്. അവൾ സ്ട്രോബെറി പാർക്കിലൊക്കെ പോയ കഥ പറയുകയാണ്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ, ഈ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. കമൻ്റൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുന്നതിലും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റുത്തഫ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള,
അത് ആ ഒരു ഏരിയയാണ്. ഇത് രാത്രിയാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഫുൾ ലൈറ്റ് ആയിരിക്കും, നല്ല രസമൊക്കെ കാണാൻ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഞാൻ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അവരെ, അസ്സലാമു അലൈക്കും, ബൈ.